കോവിഡ് മഹാമാരിയെ കുറിച്ചാണ്. പിന്നെ ഇന്നത്തെ ദിവസത്തിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതെന്താ ചേച്ചി? ഇന്ന് മെയ് 15 അന്താരാഷ്ട്ര കുടുംബദിനം. സ്കൂളിലായിരുന്നെങ്കിൽ ഈ ദിവസം ഇങ്ങനെ ആഘോഷിക്കേണ്ടതാ. ആ എന്തായാലും ഞാൻ എന്റെ ഫ്രണ്ടിനെ ഒന്ന് വിളിക്കട്ടെ. ആ ഞാൻ സുഖമായിരിക്കുന്നു. എത്ര നാളായില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട്? നീ വീട്ടുകാരിൽ സുഖമായിരിക്കുന്നു? ഇവിടെ എല്ലാവർക്കും സുഖം. നമുക്ക് സ്കൂളിൽ പോകാനോ ഒന്ന് പുറത്തിറങ്ങാനോ പോലും കഴിയാത്ത അവസ്ഥ. ആ അവസ്ഥ നമുക്കൊരു ബോറിംഗ് ആണെങ്കിലും കുടുംബത്തോടൊപ്പമാണല്ലോ എന്നുള്ള ചിന്ത നമ്മെ സന്തോഷിപ്പിക്കുന്നുണ്ടല്ലേ. ഒന്ന് പുറകോട്ട് ചിന്തിച്ചു നോക്കിയേ, എത്രമാത്രം തിരക്കിലായിരുന്നു നാം ഓരോരുത്തരും. എല്ലാ പേർക്കും ഒത്തൊരുമിച്ചിരിക്കാനുള്ള സമയം തന്നെ ലഭിച്ചിരുന്നില്ല. കൂടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബം. അങ്ങനെ ഒരുമിച്ച് കിട്ടുന്ന നിമിഷങ്ങൾ നമ്മൾ ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ട് അല്ലേ. ഇന്ന് കുടുംബത്തിൽ എല്ലാ പേരും ഒത്തൊരുമിച്ച് തന്നെ കഴിയുകയാണ്. ഈ മഹാമാരി കാലത്തും നാം സുരക്ഷിതരായിരിക്കും എന്നുള്ള വിശ്വാസം നമ്മുടെ കുടുംബം നൽകുന്നുണ്ട്. അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും സഹോദരങ്ങളും ഒത്തൊരുമയോടെ ഒരു വീട്ടിനുള്ളിൽ, അതല്ലേ നമ്മുടെ കുടുംബസങ്കല്പം? അതെ അതെ, നമ്മുടെ സ്വന്തം വീട് കഴിഞ്ഞ് നമുക്ക് ഇനിയുമുണ്ട് മറ്റൊരു കുടുംബം. അതേതെന്ന് നിനക്ക് പറയാമോ? പിന്നെന്താ, അത് നമ്മുടെ കഴിഞ്ഞ കുടുംബം തന്നെ. പിണങ്ങാനും പിന്നിണങ്ങാനും ഒത്തിരി നല്ല സൗഹൃദങ്ങൾ, സ്നേഹത്തോടെ ശാസനയോടെ നമുക്കൊപ്പം നിന്ന് നമുക്ക് അറിവ് പകർന്നു നൽകുന്ന നമ്മുടെ അധ്യാപകർ, അങ്ങനെ ഒത്തിരി അംഗങ്ങളുള്ള നമ്മുടെ രണ്ടാമത്തെ കുടുംബം. പിന്നെ നീ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ ആ കുടുംബത്തെ തേടി ഇപ്പോൾ ഒത്തിരി അവാർഡുകൾ വരുന്നുണ്ട്. നമുക്കും അതിൽ അഭിമാനിക്കാം, കാരണം നമ്മളും ആ കുടുംബത്തിലെ തന്നെ കുഞ്ഞു കണ്ണികളല്ലേ. പവിത്രമായ കുടുംബ ബന്ധത്തിൻ്റെ ആർദ്രതയും കെട്ടുറപ്പും കാത്തു സൂക്ഷിച്ച് വീടിനുള്ളിൽ തന്നെ സുരക്ഷിതരായിരുന്ന് നല്ലൊരു നാളേക്ക് വേണ്ടിയുള്ള പ്രതീക്ഷയുമായി നമുക്ക് അന്താരാഷ്ട്ര കുടുംബദിനം ആഘോഷിക്കാം. നന്ദി.